എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കോട്ടയം ജില്ലക്കാരിയായ കൊല്ലത്ത് ഹൗസ് റെസിഡൻസി ചെയ്യുന്ന വന്ദന ദാസ് എന്നുള്ള ഡോക്ടർ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ കുത്തേറ്റ് മരിച്ചു എന്നുള്ളത്. അപ്പം അത് കേട്ടം തൊട്ട് നമുക്ക് ഒരു മനസ്സിനൊരു സങ്കടം. കാരണം നമ്മളെല്ലാവരും പലരും നമ്മളിൽ പലരും ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഡോക്ടറായിക്കോട്ടെ, നേഴ്സായിക്കോട്ടെ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിക്കോട്ടെ. ഇപ്പം കാഷ്വാലിറ്റി മാത്രമല്ല, ഏത് സമയത്തും നമ്മുടെ വാർഡിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ചില സമയത്ത് പെട്ടെന്ന് അക്രമാസക്തരാകുകയും നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ സെക്യൂരിറ്റിനെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ അവരൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ആ സാഹചര്യത്തെ ഒന്ന് മയപ്പെടുത്തുകയും അക്രമസക്തരായ രോഗിക്ക് വേണ്ട മരുന്ന് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ഒന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ശാന്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏതായാലും ഈ സംഭവം പല സംഭവങ്ങളും ഒന്ന് കഴിയും അന്ന് നമ്മുടെ ഒന്ന് കഴിയും മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, പലരും നമ്മൾ കേട്ടാണ് വള്ളം മറിഞ്ഞ് 10-23 പേര് മരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇതിന് ഇത് അപ്പനും അമ്മയ്ക്കും കൂടെ ഒറ്റ മോളേ ഉള്ളൂ. അപ്പം MBBS ഒക്കെ കഴിഞ്ഞ് ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അന്ത്യം സംഭവിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നതാണ് പ്രധാനമായിട്ടും ഇങ്ങനെയൊരു കാരണം പ്രധാനമായിട്ടും സംഭവിച്ചതെന്നറിയാൻ വേണ്ടി. അപ്പം ഒരു സാറാണ്, പുള്ളി UP സ്കൂളിലെങ്ങാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് സസ്പെൻഷനിലാണ്, കാരണം കംപ്ലീറ്റ് ലഹരിക്ക് അടിമയാണ്. അപ്പം പുള്ളിയുടെ അമ്മയാണ് വിളിച്ച് പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്തത്, ഭയങ്കര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെ പോലീസ് അഡ്മിറ്റ് അറസ്റ്റ് ചെയ്യും, അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി എങ്ങാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണ് രാവിലെ 4:30. അപ്പം കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ വൂണ്ടൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞപ്പം വൂണ്ട് ക്ലീനാക്കിയ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ക്ലീനാക്കിയ സമയത്ത് ഇയാൾ പെട്ടെന്ന് ടേബിളിൽ നിന്ന് ഈ ക്ലീൻ ചെയ്യുന്ന ടേബിളിൽ നിന്ന് ചാടി ഇറങ്ങുകയും അവിടെ കിട്ടിയ ഇപ്പം ആർട്ടറി ഫോഴ്സസ് ആണോ അതോ സർജിക്കൽ ബ്ലേഡ് കൊണ്ടാണോ കുത്തിയെന്നറിയത്തില്ല. പുള്ളി ഈ ഡോക്ടറിൻ്റെ നെഞ്ചത്ത് കുത്തിയ കുത്ത് ശ്വാസത്തിലേക്ക് കയറുകയും പിന്നെ പുറയിൽ നമ്മുടെ നട്ടെല്ലിന് ഒരു കുത്തേറ്റു. അപ്പം ഡോക്ടർ മുന്നോട്ട് വാഞ്ഞ് വീഴുകയും ഇയാൾ പിന്നെയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തു. പിന്നെ വന്ന രണ്ട് മൂന്ന് പോലീസുകാർ അകമ്പടിയായിട്ട് വന്ന് അവരെയും കുത്തി അവരവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ സെക്യൂരിറ്റി, കാരണം രാവിലെ സമയം എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും ലൈറ്റൊക്കെ ഓഫായിരിക്കും, നമ്പർ ഓഫ് സ്റ്റാഫ് കുറവായിരിക്കും. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലപ്പം പലരും എത്രയോ സംഭവങ്ങൾ പലപ്പോഴും, എന്നാലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ കഥ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടായിരിക്കും, ചെറിയൊരു കുത്ത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മുറിവുണ്ടായി പേഷ്യൻ്റ് ആക്രമിച്ചു. എന്നാലും മരണത്തിലേക്ക് പോയ ഒരു സംഭവം ഏതായാലും കേൾക്കുമ്പോൾ കേട്ടപ്പോൾ തന്നെ ഒരു ദുഃഖ വാർത്തയായിപ്പോയി. നമുക്ക് ഏതായാലും അതിൻ്റെ കൂടുതലായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മറ്റേ വാർത്ത കറക്റ്റായിട്ട് അവർ പറയുന്നത്. ഡോക്ടറെ ആക്രമിക്കുന്ന സമയത്ത് ഡോക്ടർക്കൊപ്പം ആ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാരും പേടിച്ച് അങ്ങോട്ടും എല്ലാവർക്കും പേടിയാ, ഒരു തലക്കിടിക്കുന്നതായിട്ടാണ് തോന്നിയത്. ഡോക്ടർ ആ സമയത്ത് എവിടെയായിരുന്നു വരുന്നത്? അതോ ഡ്രസ്സിംഗിന്റെ ഇടയ്ക്കാണോ ഇയാൾ വയലിന്റായിരുന്നു? അയാൾ ഭയങ്കര വയലന്റ് ആയിരുന്നു, അയാൾ ഡീറ്റോക്സിങ് ആയിരുന്നു. കാരണം എന്തൊക്കെയോ എന്തോ ലഹരി അടിച്ച് കിണ്ടായിട്ട് വന്നവൻ ശ്രദ്ധിച്ചില്ല. എന്തോ നമ്മളെ ഡ്രസ്സിംഗിൽ ശ്രദ്ധിച്ച ആദ്യമേ പോലീസുകാരെയൊക്കെ കുത്തി കഴിഞ്ഞിട്ട് തിരിച്ച് അവിടുന്ന് വന്നിട്ടാണ് ഡോക്ടറെ. അത് കാരണം അവര് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഏത് ഉപകരണം വെച്ചാണ് കുത്തിയെന്ന്. ഡോക്ടറെ ആക്രമിക്കുന്ന സമയത്ത് ഡോക്ടർക്കൊപ്പം ആ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പുള്ളി ബഹളം വെച്ച് ആരും പിടിക്കാനുമില്ല, ഒരാളുടെ മരണത്തിൽ സംഭവിച്ചു. സെക്യൂരിറ്റി ഉണ്ട് പോലും, പിന്നെ സെക്യൂരിറ്റിക്ക് എന്താണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കാനാണോ?
ഒരു പ്രശ്നം ആരും കണ്ടവരാരും ഇല്ലാനും ഒരു പാവപ്പെട്ട ഡോക്ടർ മരണപ്പെടുകയും ചെയ്തു. കണ്ടോ, ആദ്യം തലക്കിട്ട കുത്ത്. അവിടെ ഡോക്ടർ അങ്ങ് മാറി നിൽക്കുമായിരുന്നു. പുള്ളിക്കാരി ചെയ്യാറുള്ള പേഷ്യന്റ് എന്തോ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു. ഓടി വന്നപ്പോ എനിക്ക് തോന്നി എന്നെ കുത്തുവെന്ന് തോന്നി. എല്ലാരും ഇയാള് നോക്കുന്നുണ്ടായിരുന്നു. അപ്പഴത്തേക്കും ഞാൻ ഹൗസ് സർജൻ വന്ന് സാറേ ഇതുപോലെ മേഡത്തിനെ കുത്തുന്നെന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാനും ഓടി ആ റൂമിന്റെ അകത്തോട്ടാണ്. എല്ലാം കുത്തി, അവരെല്ലാം വെളിയിലായിരുന്നു. ഒരു ചെറിയ പ്രതിന് മൂന്ന് പോലീസിന് പോലും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേനും കേക്കും തന്നെ ചൊറിഞ്ഞു തീർന്നു. ആർക്കിപ്പോ ഒന്നും അറിയത്തില്ല, എല്ലാരും ഓടി രക്ഷപ്പെട്ടു. ആംബുലൻസ് ഡ്രൈവ് ഉണ്ടെങ്കിലും ബോധം വന്നു. അവര് അവൻ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടേനു. നന്നായിയോ, സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു. എടുത്തങ്ങ് പറയുക, സെക്യൂരിറ്റി അവസാനമായി വന്നത്. ചെറിയൊരു മറ്റേ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകണം. ചെറിയ ഡ്രസ്സിങ് റൂം, കാരണം എന്നൊക്കെ ആയുധങ്ങൾ അവിടെ ഇവിടെയൊക്കെ, കാരണം ആർട്ടി ഫോഴ്സ് ഓഫ് ആദ്യത്തെ എല്ലാം വിജയിക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും കയ്യിലവൻ കിട്ടിയോണ്ട് താങ്ങിക്കണം. എന്തൊക്കെയോ ചെറിയ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരു സംശയമൊക്കെ ഇവർക്കുണ്ട്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, വ്യക്തതയില്ലായിരുന്നു സംസാരിക്കുന്ന കാര്യത്തിൽ. അതിനുശേഷം അയാളെ പിടിച്ച് ഇവിടെ കടത്തി, ഇവിടെ കടത്തി ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും അക്രമാസക്തമാകുന്നില്ല. ഡ്രസ്സിങ് തുടങ്ങിക്കഴിഞ്ഞു, അതായത് രണ്ട് മുറിവുകളും ക്ലീൻ ചെയ്ത് ഡ്രസ്സിങ്ങിനുള്ള നടപടിക്രമങ്ങൾ ആശുപത്രിയിലെ ജീവനക്കാർ തുടങ്ങുന്നതിന് ഇടയിലാണ് ഇവിടെ നിന്നും അയാൾ പ്രകോപിതനായി അക്രമാസക്തനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ മുറി കടന്ന് അതായത് ഈ ഡ്രസ്സിംഗ് റൂം കടന്ന് ഇവിടെ നിന്ന് ഓടി പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തൊക്കെ ഈ സ്ഥലങ്ങളിൽ അയാളുടെ ബന്ധുക്കളും പോലീസുകാരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് രണ്ടുപേരെ ആ കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഡ്രസ്സിംഗ് മുറിക്കകത്തുനിന്നാണോ ഈ കുത്താൻ ഉപയോഗിച്ച കത്തി എടുത്തതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതാരും കണ്ടതായും പറയുന്നില്ല. ഒരുപക്ഷെ അതിനകത്ത് നിറങ്ങി ഓടുന്ന വഴിയിൽ എടുത്തതാണോ എന്നും ഒരു ധാരണയില്ല. നല്ല സൈസ് അല്ലേ അവനെ പിടിച്ച് ഈ കണ്ടു. ഇപ്പൊ കൈ കാലം കെട്ടിയിട്ടുണ്ട്. വന്നപ്പോ തന്നെ ആ രീതിയിൽ ചെയ്യാതെ ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു പ്രതി വരുമ്പോഴത്തേനും അവൻ ഡീറ്റോക്സ് ആണെങ്കിൽ നല്ല അടിയേച്ച് പെരുത്ത് അവന് ബോധം വല്ലതും ഉണ്ടോ, കിട്ടുന്ന വെച്ച് അവൻ താങ്ങുകയുള്ളൂ. ആ രീതിയിൽ പിടിച്ച് വെള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യാനുള്ളതിന് എനിക്ക് അവിടെ മുഴുവൻ രക്തക്കറ പരന്നു കിടക്കുകയാണ്. അതിനുശേഷം ഈ മുറിക്കകത്ത്, ഇതൊരു തുറന്ന മുറിയാണിത്, സാധാരണ വിശ്രമത്തിനൊക്കെ ഉപയോഗിച്ച് നിരീക്ഷണത്തിനൊക്കെ ആളുകളെ കടത്തുന്ന സ്ഥലമാണ്. ഇവിടെ നിൽക്കുന്ന ഡോക്ടറെ ഇവിടെ എത്തി ആ മുമ്പ് ജീവനക്കാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ആദ്യം തലയ്ക്ക് ആക്രമിക്കുന്നു, അതിനുശേഷം മാരകമായി തന്നെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. മറ്റുള്ളവർ ഇവിടേക്ക് ഓടിയെത്തുന്ന ഒരു സമയത്ത് പരിക്ക് ഏറ്റു കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ പരിഭ്രാന്തിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ജീവനക്കാർ പോലീസുകാർ അടക്കമുള്ള ആളുകൾ പേടിച്ച് മാറി. ഡോക്ടറിന് കുത്ത് കൊണ്ട് താഴെ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അലറിയപ്പം ബാക്കി ഒന്ന് രണ്ട് പേർക്കും ഇവൻ കൈവീശിയ സമയത്ത് വല്ല ചെറിയ രീതിയിൽ മുറിവ് പറ്റി കാണും. ഇത് ഈ പ്രശ്നത്തെ മുന്നോട്ട് ഇറങ്ങി സോൾവ് ചെയ്യേണ്ട പോലീസുകാർ വരെ ചെറിയ രീതിയിൽ കുത്തേറ്റ് പേടിച്ച് മാറി. ബാക്കിയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ട് ഓടി കൊട്ടന്ന് കഥ അടച്ചു. അവനെ ഒറ്റപ്പം കിട്ടിയവർ എല്ലാം വീശുകയും വെട്ടുകയും ചെയ്തു. അത് നല്ല പിക്ചറിനകത്ത് കാണാൻ പറ്റുമോ, നല്ല ഒരു ബോഡി സൈസുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളും ഇതുപോലത്തെ ഗ്യാസ്ട്രോ ബോഡി വർക്ക് ചെയ്തവരാണ്. കാരണം വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പം പലപ്പോഴും നമുക്കറിയാം ആൽക്കഹോളിക് വിഡ്രോവൽ സിംപ്റ്റം എന്ന് പറയുമ്പോഴത്തേനും അടിച്ച് പെരുത്ത് പാമ്പായി സമയത്താണ് കൊണ്ടുവരുന്നത്. അപ്പം ചില സമയത്ത് അവർ ഇങ്ങനെ ശാന്തരായിട്ട് നിൽക്കും, എന്നിട്ട് അവരിങ്ങനെ കിട്ടിയ സാധനം വെച്ച് പെട്ടെന്നായിരിക്കും ഇവർ പ്രകോപനം ഉണ്ടായിട്ട് കിട്ടിയ സാധനം വെച്ച് ഇവർ നമുക്കിട്ട് താങ്ങും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ലഹരി അടിമയുള്ള ഒരു ആളെ കൊണ്ടുവരുമ്പോഴത്തേനും ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒന്നും ഇവർ എന്ത് ചെയ്ത് എടുക്കുമല്ലോ. നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മളൊരു രണ്ടു മൂന്ന് പേരെ പിടിച്ച് അവരെ ഒന്ന് ശാന്തരാക്കിയിട്ട് വേണം ഇഞ്ചക്ഷൻ കൊടുക്കാൻ തന്നെ. അപ്പം അങ്ങനെ ആയിരിക്കും, കാരണം നല്ല ലഹരിക്ക് അടിമയാണ്. അങ്ങനെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഡ്രസ്സിങ് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ബോധം ബുദ്ധി വല്ലതും ഉണ്ടോ,
കിട്ടിയത് വെച്ച് അവൻ കണ്ട് വന്ന വഴിക്ക് അവൻ കിട്ടി സാധനം കയ്യിലെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഡോക്ടറെ ആയിരിക്കും കണ്ടത്. ഡോക്ടറിൻ്റെ താങ്ങി അത് കഴിഞ്ഞ് അവൾ അതിൻ്റെ വട്ടത്തിൽ കിട്ടിയ വീശ്യ കിട്ടിയ വീശ്യ വഴിക്ക് കൊണ്ടവർക്കെല്ലാം കൊണ്ടു. ഏതായാലും ഇനിയേലും ഇപ്പം കേരളത്തിലെ മറ്റ് എവിടെ ചെയ്യുന്നവരാണ് ശരി, നമുക്ക് എപ്പോഴും ഇതുപോലത്തെ ഒരു പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ ഇതുപോലത്തെ കേസസ് ഉണ്ടാകുന്നത്. കാരണം ചിലപ്പോൾ രോഗിയുടെ റിലേറ്റീവ്സ് ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ രോഗി ഇതുപോലത്തെ ലഹരി കടമിച്ച് ഡീറ്റോക്സിങ് സമയത്തായിരിക്കും പെട്ടെന്ന് അക്രമശക്തമായിട്ട് പലരെയും കുത്തുകയും മുറിവേൽപ്പിക്കുകയും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനിയേലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും ഒരു നല്ല സംഭവം ആയില്ല, എന്നാലും ഒരു ഏതായാലും ഒരു വിഷമം നിറഞ്ഞ കാര്യമാണ് നടന്നത്. ഇനിയേലും ഇങ്ങനെയൊരു പ്രാർത്ഥിക്കും, ഇനിയേലും ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ.